ശരിക്കും ഉറങ്ങിക്കോളൂ സീസൺ. ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടും. അവർ മാത്രം വേല ചെയ്യുന്ന ആ രാത്രികൾ. അലാക്കിന്റെ ടിക്ടോക്ക് കൊണ്ട് മനുഷ്യൻ ഉറങ്ങുന്നു വേണ്ട. നിങ്ങൾ ഫുൾ ടൈം ഉറക്കാണല്ലോ. നമുക്ക് ടിക്ടോക്ക് ഒന്നും ചെയ്യണ്ടേ? പിന്നെ നമ്മളിത് എവിടെ പോയി ചെയ്യാനാണ്? ഉറങ്ങുന്നതിന്റെ അടുത്ത് വന്നിട്ടാ ടിക്ടോക്ക്. നമ്മളിവിടെ പൈസ തന്നിട്ടല്ലേ വെറുതെ നല്ല ഇവിടെ നിക്കണ്. കലാബോധമില്ലാത്ത റൂമിൽ വന്നാണല്ലോ പെട്ട്. ഞാൻ കലണ്ടെന്ന് വെച്ചാൽ ഞാൻ ഉറങ്ങുന്നതിന്റെ അടുത്ത് വന്ന് ടിക്ടോക്ക് കളിക്കാം. പിന്നെ ഉറങ്ങണ്ടാവുണ്ട്. അതൊക്കെ പോട്ടേടാ, എന്ത് കുഴപ്പം കേട്ടെ? അതിനവിടെ പുതിയ ചങ്ങായി ഈ ബാത്റൂമിൽ കയറി പൊള്ളിയതല്ലേ? ഇന്നെങ്കിലും ബാക്കി രുചിയിൽ എന്തെങ്കിലും കിട്ടോടെ? ആ പുതിയ ബാക്കിടാ പൈസ കൊടുത്തിട്ട് എന്താണ്? നീ അല്ല എങ്ങനെ ഷെഫായിന്ന് നമുക്കറിയാം. കൊറോണ വന്നോണ്ടല്ലേ ഷെഫായത്, ലോക്ക്ഡൌണിന് പൊട്ടുണ്ട്. ഞാൻ ആ സമയത്ത് നാട്ടിലായിരുന്നു. എന്താ ചെയ്യാനാ? തുറക്കടാ. സാറിന് ഇങ്ങോട്ട് ചാരാടില്ലേ? എത്ര സമയായി ചെറുതാ ചെക്കനെ നോക്കുമ്പോ തന്നെ കേട്ടാ. ഈ ഓല ബാക്കിൽ നടന്നൊരു സെറ്റിംഗ് ചെയ്യണം. അവരെന്തോ ആയിക്കോട്ടെ, ചെറിയ ചെക്കന്മാരല്ലേ. തുറക്കടാ. ഇതേ അവിടെ ചെന്നാലും നിങ്ങൾ തന്നെയാണല്ലോ. നിങ്ങൾക്കൊണ്ട് വലിയ ശല്യമല്ല സാബ്രേ. നീ ഒറ്റ ആ ചെക്കനെ വശമാക്കുന്നുണ്ടാ ടിക്ടോക്കിൽ എടുത്തിട്ട്. കലാവാസനയും കലാബോധിയില്ലെന്ന് വെച്ചാൽ അമ്മ എന്താക്കണ്ടി? ഞാൻ പറയണോ? നിങ്ങൾ കേൾക്കുമ്പോ നമ്മടെ തളച്ച വള്ളാണ് ബാത്റൂമിൽ നിന്ന് വരുന്നത്. എങ്ങനെ മനുഷ്യന്മാർ വിളിച്ചാ? നിങ്ങൾക്കൊരു കാര്യം അറിയോ? രണ്ട് റൂമിനാകെ ഒരു ബാത്റൂം അവിടെ. ആ രണ്ട് റൂമിലൊക്കെ പാടെ 10 ആൾക്കാരാ. എങ്ങനെ ഇവിടെ പാർക്കുക? ഉമ്മങ്ങള് അല്ലെ ഉമ്മ പറയണേക്കും. ഉമ്മങ്ങള് വാപ്പാനോട് പറഞ്ഞു ഒരു ടിക്കറ്റ്, ഒന്ന് ടിക്കറ്റ് നാട്ടിൽ എടുത്തരാൻ പറയുമ്പോ അമ്മ ടി വി കണ്ട ദുബായ് ഒന്നും അല്ല അമ്മ അത്. ഇവിടെ ചൂട് ഇങ്ങോട്ടൊക്കെ പുഴുകണേന ചുട്ടിട്ട് മഞ്ഞു കൊണ്ട് പറ്റൂല അമ്മ. അമ്മ അമ്മ ഒന്ന് കൊടുക്കുമ്മ വാപ്പാന പറയും. ഇല്ല ഇല്ല ഞാൻ പറയില്ല, നിങ്ങള് പറഞ്ഞാ മതി. ഉമ്മ ഒന്ന് പറയുമ്മ. വേണ്ട വേണ്ട, കൊടുക്കണ കൊടുക്കു. ആ ബാബാ. ഏയ് ഇല്ലേ, കൊഴപ്പൊന്നുമില്ല. ആ ഇല്ല ഇവിടെ ഉസാറന്നെ. ആ ഞാനിപ്പോ ഇന്നലെ വന്നിട്ടല്ലേ ഉള്ളു. പണിയിപ്പോ നോക്കാൻ ഇനിയിപ്പോ നാളെ മുതല് ഇറങ്ങണം. ആ എന്നാ ഇൻഷാ ഉമ്മാനോട് പറഞ്ഞില്ല. ആ അസ്സലാം വലൈക്കും. ഒരിക്കൽ കുളിച്ച് സങ്കടം പറയാം. സാബർ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു പുതിയ ആള് വരും. അതെ. ഞാന് ആദ്യമായിട്ട് വീട് വിട്ടിട്ട്, അപ്പൊ അതിന്റെ ഒരു ചെറിയ ടെൻഷനാ. ഇവിടെ ഇപ്പൊ ജീവിതം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേ മോഡാണ്. രാവിലെ പണിക്ക് പോവുക, തിന്നുക, ഉറങ്ങുക, പിന്നെ അതന്നെ അങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും. സാറിലെല്ലാം ശരിയാവും. നമ്മളല്ലേ എല്ലാരും ഇതേ സ്റ്റേജ് കടന്നിട്ട് വന്നു പറഞ്ഞല്ലേ. ഞാനീ ദുബായ് എന്നൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെയൊന്നല്ല കരുതിയത്. സാറിലെല്ലാം ശരിയാവും. നമ്മളീ ഈ റൂമിൽ തന്നെ കാണാത്ത എത്ര ആൾക്കാരുണ്ട്. നമ്മൾ ഈ റൂമിൽ സലാംച്ചെന്ന് പറയുന്ന ഒരാളുണ്ട്, 30-35 കൊല്ലറ്റ ഇയാൾക്ക്. ഞാനിപ്പോ അയാളെ ലാസ്റ്റ് കണ്ടത് ഈ കഴിഞ്ഞ പെരുന്നാളിന്. എന്താക്കാൻ, അയാൾ സുബീസ്കരിക്കുന്നതിന് മുമ്പ് എണീച്ചു പോകും. എപ്പോ വരുത്തി എപ്പോ ഉറങ്ങുന്ന ഒന്നും അറിയില്ല. എല്ലാവരും അങ്ങനെ. പിന്നെ ഫാമിലിയും ഫ്രണ്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹാപ്പിയാണ്. നിങ്ങൾക്ക് അനിയന് ആരെങ്കിലും ഉണ്ട് ഇവിടെ? ആ നമ്മളൊരു കാരണവരുണ്ട്. കാരണം അയാളിവിടെ വരാറുണ്ട്. അയാള് പുള്ളി ഇവിടെ രണ്ടു നാള് അയാള് കുളിക്കുന്നുണ്ട്. അപ്പൊ അയാൾ പൂരിന് കളക്ഷന് വേണ്ടി വരാണല്ലോ. ശരി, അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ, നമുക്ക് പിന്നെ കാണാം. എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയം. ഇപ്പൊ തന്നെ ഒരുപാട് നാട്ടിൽ പോകുന്നില്ല. ഞാൻ ടിക്കറ്റ് എടുത്ത് കയറാന്തി.
ഈ ഇന്റെ കാര്യം ഇങ്ങനെ എപ്പോഴും എപ്പോഴും ചോദിക്കട്ടെ, നാട്ടിൽ പൈസ ആക്കില്ലേ, നാട്ടിൽ പോലെ എന്റെ കയ്യിൽ ഒരു പൈസ ഇല്ല, ഞാൻ എങ്ങനെ പോരാ? ഞാൻ ഇപ്പൊ നോക്കിട്ട് ആകെ ഒരു വയ്യേ കാണുള്ളൂ. അല്ല സാറേ, ഈ സ്വർണം കൊണ്ടുപോയില്ല ആൾക്കാര് നാട്ടിലേക്ക്? അത് എവിടെ വെക്കല്? ഞാനിതിലോട്ട് പോയില്ല. ആ പിന്നെ ഞാൻ നമ്മളെ ചെക്കന് കുറച്ച് ഉപദേശം കൊടുത്തിട്ടാ ചെറുതായിട്ട്. ചെക്കൻ ആരെന്നറിയോ? നമ്മളെ അസംകാരം വരുവോനാ. ഏത്? കണ്ടറിയാ മോനെ എന്തൊക്കെ അതിന് നടക്കുന്നു. പഠിച്ചോൻ കാക്കട്ട്.